നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പി എസ് ജി പുറത്തായത് വലിയ നിരാശയാണ് അവരുടെ ടീമിനും ആരാധകർക്കും സമ്മാനിച്ചിട്ടുള്ളത്. അവരുടെ സീസണിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഇപ്പോൾ അവർക്ക് പൂർത്തിയാക്കാനാവാതെ പാതി വഴി എത്തും മുമ്പ് തന്നെ പുറത്തേക്ക് പോവേണ്ടി വന്നിരിക്കുന്നു. ഇനിയിപ്പോൾ ലീഗ് വൺ കിരീടം മാത്രമാണ് അവരുടെ മുന്നിലുള്ളത്. മറ്റ് ഡൊമസ്റ്റിക് കിരീടങ്ങളും അത് വെച്ചുകൊണ്ട് ഈ വലിയൊരു ടീമും കൊണ്ട് ആ നേട്ടങ്ങൾ മാത്രം ഉണ്ടാക്കാനാണോ അവർ കളിക്കളത്തിലേക്ക് ഇറങ്ങിയത്? ആരാധകർക്ക് ഒട്ടും ദഹിക്കുന്നില്ല ആ പരാജയം എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അവരതിൻ്റെ ഒരു പ്രതിഷേധം വരുന്ന മത്സരത്തിൽ പാഗ്ദസ് പ്രിൻസസിൽ ആ പ്രതിഷേധം രേഖപ്പെടുത്താൻ വേണ്ടി ഒരുങ്ങുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത്. ഞായറാഴ്ച വൈകിട്ട് 5:30 പി എസ് ജി വേഴ്സസ് ബോർഡക്സ് മത്സരം പാഗ്ദസ് പ്രിൻസസിൽ വെച്ച് നടക്കുന്നത്. ആ സമയത്ത് പി എസ് ജിയുടെ ആരാധക കൂട്ടായ്മ പാരീസ് അൾട്രാസ് കളക്റ്റീവ് തങ്ങളുടെ ആ ഒരു നിരാശയും അതുപോലെയുള്ള എതിർപ്പും പ്രതിഷേധവും ഒക്കെ അവിടെ സ്റ്റേഡിയത്തിൽ കാണിക്കും എന്നുള്ള വാർത്ത പുറത്തേക്ക് വരുന്നു. ആർ എം സി സ്പോർട്ടാണ് ഇക്കാര്യം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഏതായാലും പി എസ് ജിയെ സംബന്ധിച്ചിടത്തോളം നിരാശജനകമായിട്ടുള്ള ഒരു സമയമാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സീസണിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ ലീഗ് വണ്ണിലെ കാര്യമാണെങ്കിൽ അവർ ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ്. ലീഗ് വണ്ണിൽ ഇപ്പോൾ 27 കളികളിൽ നിന്ന് അവർക്ക് 62 പോയിന്റ് ഉണ്ട്. സേഫ് ആയിട്ടാണ് ലീഗ് വണ്ണിൽ നിൽക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് ലീഗ് വണ്ണിലും അവർക്ക് തിരിച്ചടിയാണ്. ലീഗ് വണ്ണിൽ അവർ റയലിനെ ലാലീഗ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നേരിടുന്നതിന് മുമ്പുള്ള മത്സരത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് നീസിനോട് പരാജയപ്പെട്ടിരുന്നു. അതിനും ഒരു മത്സരം കൂടി മുമ്പ് നാൻഡസിനോട് 3-1 പരാജയപ്പെട്ടിരുന്നു. അങ്ങനെ കഴിഞ്ഞ 3 മത്സരങ്ങളിൽ നിന്ന് ലീഗ് വണ്ണിൽ അവർക്ക് ആകെ വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് 1 മത്സരവും 2 എണ്ണം പരാജയപ്പെടുകയുമായിരുന്നു. ചുരുക്കത്തിൽ പി എസ് ജി വളരെ ദുർഘടമായൊരവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. പൊച്ചെറ്റിനോക്ക് എത്ര കാലം അവിടെ തുടരാൻ കഴിയുമെന്നുള്ളതാണ് ആരാധകർ ഇപ്പോൾ നോക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.